കമ്പ്യൂട്ടറിന്റെ വരവോടെ വിസ്മൃതിയിലായ ടൈപ്പ്റൈറ്ററുകളെ ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനുണ്ട് പത്തനംതിട്ട റാന്നിയിൽ. 75-ാം വയസ്സിലും ഓടി നടന്ന് കേടുവന്ന ടൈപ്പ്റൈറ്ററുകൾ നന്നാക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട തങ്കപ്പൻ ചേട്ടൻ. അതിന് ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഡിമാൻഡായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ടൈപ്പ് പഠിച്ചാൽ മതി, വെളിയിൽ എവിടെയെങ്കിലും ബോംബെയിലോ എവിടെയെങ്കിലും ഒക്കെ പോയി നമുക്ക് ഏത് ജോലി ചെന്ന ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും അല്ലെങ്കിൽ ഒരു മെഷീനും കൊണ്ട് ഒരു ജംഗ്ഷനിൽ കുത്തിയിരുന്നാലും ടൈപ്പ് ചെയ്യാനുള്ള ആളുകൾ ഇഷ്ടം പോലെ വരും. അന്നത്തെ കാലത്ത് ഫോട്ടോസ്റ്റാറ്റ് ഒന്നുമില്ല. ടൈപ്പ് റൈറ്ററുകളുടെ നല്ല കാലത്തായിരുന്നു തങ്കപ്പൻ ചേട്ടൻ്റെ യൗവനം. വിരൽ വേഗത്തിൽ അക്ഷരം തെളിയുന്ന കുഞ്ഞൻ അച്ചടി മെഷീൻ അത്ഭുതത്തോടെ നോക്കി നിന്ന കാലം. ജനതാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. രാഘവൻ നായർ എന്ന് പറയുന്നത് നമ്മുടെ കെ കെ നായരുടെ സാറിൻ്റെ ചേട്ടൻ. അവിടെ ഞാൻ ടൈപ്പ് പഠിക്കാൻ പോയി. അപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഈ മെഷീൻ നന്നാക്കാനായിട്ട് ഒരു പാർട്ടി വരും. ഡേവിഡ് എന്നായിരുന്നു പുള്ളിയുടെ പേര്, തമിഴ്നാട്ടുകാരനാണ്. പുള്ളി ഈ മെഷീൻ എല്ലാം അഴിച്ച് അവിടെ ഇടും. അപ്പം ഞാനവിടെ കൂടി സഹായിച്ച് പുള്ളി ചെയ്യുന്നതൊക്കെ കണ്ട് ഞാനും പഠിച്ചു. VHSക്ക് ടൈപ്പ് റൈറ്റിംഗ് പഠന വിഷയമായിരുന്ന കാലത്തൊക്കെ വലിയ തിരക്കായിരുന്നു. ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉടമകൾക്ക് സംഘടന തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് കോടതികളിലും വിരലിലെണ്ണാവുന്ന പഠന കേന്ദ്രങ്ങളിലും മെഷീനുകളുണ്ടെങ്കിലും പരീക്ഷകൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പണ്ടൊക്കെയാണെങ്കിൽ 10-ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാനാണ് പോകുന്നത്. ഇപ്പോഴേ ഇന്നത്തെ തലമുറയൊന്നും ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാനേ പോകുന്നില്ല. ഈ ഇത് എക്സാമിനേഷന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പരീക്ഷയാകുമ്പോഴത്തേക്കിന് നമ്മൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയിട്ട് നമ്മൾ ഒരു കായംകുളമുണ്ട്, മാവേലിക്കര, ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇപ്പോൾ ഓരോന്ന് വിധമേ ഉള്ളൂ. ഈ ഒരാളടിക്കുമ്പോൾ കേടുപറ്റി പോയെങ്കിൽ പിന്നെ അടുത്ത ആൾക്ക് അടിക്കാൻ ഒക്കത്തില്ല. അപ്പം നമ്മൾ കഴിവതും ഒന്നും കുഴപ്പമില്ലാത്ത രീതിയിലാണ് നമ്മളെല്ലാം ശരിയാക്കി കൊടുക്കുന്നത്. റാന്നിയിലെ കട പ്രളയത്തിൽ മുങ്ങിയതോടെ തോട്ടമണ്ണിലെ വീടിനോട് ചേർന്ന പണിപ്പുരയിലേക്ക് മാറി. വാച്ചും റേഡിയോയും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും പണിയുമെങ്കിലും ടൈപ്പ് റൈറ്റർ നന്നാക്കുമ്പോൾ വല്ലാത്തൊരു ആവേശവും അഭിമാനവുമാണ്. അപ്പം എൻ്റെ ഫാദർ ഒരു വാച്ച് റിപ്പയർ ആയതുകൊണ്ട് ചെറുപ്പം മുതൽ ഞാൻ വാച്ചിൻ്റെ പണികൾ പഠിച്ചു. ഏതൊക്കെ പണി പഠിക്കാനുള്ള അവസരം കിട്ടുമോ അതെല്ലാം ഞാൻ അന്നേരം പഠിക്കുന്നുണ്ട്. ഒരു പ്രവണത എനിക്ക് പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പഠിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ ഇത് പഠിച്ചു. ഒരിക്കൽ ടൈപ്പ് ചെയ്താൽ കമ്പ്യൂട്ടർ പോലെ ബാക്ക് സ്പേസ് അടിച്ച് മായ്ക്കാനാവില്ല. തിരുത്താനാവാത്ത പ്രിൻ്റ് പോലെ തങ്കപ്പൻ പണ്ടേ തൻ്റെ ജീവിതവിധി അച്ചടിച്ചു വെച്ചതാണ് ടൈപ്പ് റൈറ്ററിനൊപ്പം. ഇത് പഠിച്ച ഒരു 30 വയസ്സായപ്പോഴേ എനിക്കറിയാം. പക്ഷേ ഈ ഫീൽഡിലൊക്കെ കംപ്ലീറ്റ് വന്നത് ഒരു 35 വയസ്സൊക്കെ ആയപ്പോഴേ. അത് തന്നെ ഇതെൻ്റെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. ജസ്റ്റിൻ വാളക്കുഴിക്കൊപ്പം ഗോകുൽ രവി, 24, പത്തനംതിട്ട. എന്തായാലും തങ്കപ്പൻ ചേട്ടൻ്റെ ആ ഡിവോഷൻ നമ്മൾ അംഗീകരിക്കുന്നു. തങ്കപ്പൻ ചേട്ടൻ ടൈപ്പ് റൈറ്ററുമായിട്ടുള്ള യാത്ര തുടരട്ടെ.